നിൽക്കുന്നത് എൻ്റെ സഹോദരങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും പറയാൻ എത്രത്തോളം സമയമുണ്ടെന്നറിയില്ല. 23 വർഷമായി ഞാൻ ഈ വീട്ടിൽ വന്നിട്ട്. ഒരു പാരമ്പര്യ യാക്കോബായ കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. എനിക്ക് സുവിശേഷ വേല എന്താണെന്നോ അല്ലെങ്കിൽ ദൈവദാസന്മാരെന്താണെന്നോ ദൈവമക്കളെ ശുശ്രൂഷിക്കുന്നതോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും എനിക്കറിയുമായിരുന്നില്ല. ഞാൻ രക്ഷയുടെ അനുഭവം പ്രാപിച്ച് എൻ്റെ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവവേലയ്ക്ക് സമർപ്പിച്ച് അച്ചാച്ചൻ്റെ കൈ പിടിച്ച് ഈ ഭവനത്തിലോട്ട് ഞാൻ കടന്നു വരുമ്പോൾ സത്യത്തിൽ എനിക്കൊരു വലിയ വിസ്മയമായിരുന്നു ഈ വീട്ടിലെ ഓരോ കാര്യങ്ങളും. കാരണം അപ്പച്ചൻ്റെ ജീവിതം, അപ്പച്ചൻ അന്ന് രാത്രി എൻ്റെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി എല്ലാവരും കൂടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോൾ അപ്പച്ചൻ എടുത്തിട്ട പാട്ട് യാഹേ നീ എൻ ദൈവം എന്നെന്ന പോലെ എനിക്കത് ഓർമ്മയുണ്ട്. 23 വർഷങ്ങൾക്ക് മുമ്പ് ആ പാട്ടിൽ ഇപ്രകാരം അപ്പച്ചൻ പാടി, ആഴിയെന്നോർത്തില്ല, ആഴമരാഞ്ഞില്ല, അലകൾക്ക് ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല, ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ നിൻ വിളി കേട്ട് പിൻവരുവാൻ. അന്നെനിക്ക് അതിൻ്റെ പൂർണ്ണമായ അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായിരുന്നില്ല. എന്നാൽ പിന്നീട് അപ്പച്ചൻ്റെ ജീവിതവും അപ്പച്ചൻ്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള അനുഭവങ്ങളും ഒക്കെ പറഞ്ഞപ്പോൾ ആ പാട്ട് അപ്പച്ചൻ എന്തുകൊണ്ടാണ് അത്രത്തോളം സ്നേഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ആത്മീയ പിതാവ് എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. ഞങ്ങളുടെ പിതാവ് എന്ന് പറയുന്നതിലുപരി എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലും ഒക്കെ എൻ്റെ അപ്പച്ചൻ്റെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കുവാനുണ്ടായിരുന്നു. എന്നോട് അപ്പച്ചൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങി. അതിനു മുമ്പേ അച്ചാച്ചനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്ന്, എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോളെ കർത്താവിൻ്റെ വേല ബിസിനസ്സാക്കരുത്, ഒരിക്കലും കർത്താവിൻ്റെ വേല ബിസിനസ്സാക്കരുത്. അതുപോലെ ഞങ്ങൾ മക്കളോട് എല്ലാവരോടും എപ്പോഴും പറയും, നിത്യത നഷ്ടപ്പെടുന്നതായ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അടുത്തൊരു വാക്ക് അപ്പച്ചൻ പറയുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതായ ഒന്നും എൻ്റെ മക്കളുടെ ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകരുത്. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാനിന്നത് പറഞ്ഞു കൊടുക്കാറുണ്ട്. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പച്ചൻ്റെ ജീവിതം കണ്ടു പഠിക്കാൻ എനിക്ക് ഒരുപാടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസ ജീവിതത്തിൽ ഞാൻ വളരെ ശിശുവായിരുന്നു. വെറും 6 മാസം 1 വർഷത്തെ പഴക്കം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പച്ചൻ ആ കസേര ഇട്ട് അവിടെ ഇരിക്കും, ഞാൻ അപ്പച്ചൻ്റെ ഒപ്പം കയറി അന്നിരിക്കാറില്ല. ഇപ്പം എനിക്ക് താഴെ ഇരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇരിക്കുന്നതാ. അപ്പച്ചൻ്റെ അടുത്ത് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഞാൻ ആ പടിക്കെട്ടിലിരിക്കുമ്പോൾ അപ്പച്ചൻ ഒരുപാട് കാര്യങ്ങൾ വചനത്തിൽ നിന്ന് പറഞ്ഞു തരും. അന്നേ ഞാൻ ഓർക്കുമായിരുന്നു എന്തൊരു തീക്ഷ്ണതയാണ് അപ്പച്ചന് ആ സുവിശേഷ വേലയോടുള്ള അടങ്ങാത്ത ദാഹം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, മറ്റെല്ലാവരും പറയും ഞങ്ങൾക്ക് പറയാനുണ്ട് എന്ന്. എന്നാലൊരു മകളെന്ന നിലയിൽ ഞാൻ ഇന്ന് വരെ എൻ്റെ പിതാവിനെയോ മാതാവിനെയോ ഞാൻ അമ്മായി അപ്പനോ അല്ലെങ്കിൽ അമ്മായി അമ്മ എന്നൊന്നും ഞാൻ വിശേഷിപ്പിച്ചിട്ടില്ല. എനിക്കതിനോട് തീരെ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ഞാനെന്ന് മാത്രമല്ല ഞങ്ങളുടെ വീട്ടിൽ വന്ന ഞങ്ങൾ 3 സഹോദരിമാരും അങ്ങനെ തന്നെയാണ്. ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. പലപ്പോഴും ഞാൻ സത്യം പറയുകയാണ്, ഓപ്പണായിട്ട് ഞാൻ പറയുക, ചില സമയത്തൊക്കെ എനിക്ക് അപ്പച്ചനോട് ദേഷ്യം തോന്നും. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളെക്കാളൊക്കെ ഏറെ അപ്പച്ചൻ മറ്റുള്ളവരെ, വിശ്വാസികളെ ഒക്കെ സ്നേഹിക്കുന്നുണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നാൽ കർത്താവിൻ്റെ വേലയ്ക്ക്, പ്രത്യേകിച്ച് കോയമ്പത്തൂർ അനേക യൗവനക്കാരുടെ ഇടയിൽ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ എനിക്കതിൻ്റെ ആഴം മനസ്സിലായി. ഒരു വ്യക്തിയെ വിശ്വാസത്തിൽ നിർത്തണമെങ്കിൽ, ഒരു വ്യക്തിയെ ക്രിസ്തുവിൻ്റെ കൃപയിൽ നിർത്തണമെങ്കിൽ, ഒരാത്മാവിനെ നേടണമെങ്കിൽ ഒരു പാസ്റ്ററും ഭാര്യയും തീർച്ചയായും ഒരപ്പനായും അമ്മയായും അവരുടെ മുമ്പിൽ ആയിത്തീരേണ്ടതുണ്ട്. അത് ഈ കുടുംബത്തിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ ഞാനിവിടെ ഉണ്ടായിരുന്ന സമയം പെട്ടെന്നൊരു ദിവസം ഞാനൊരു അനുഭവം പറയുകയാണ്. പെട്ടെന്നൊരു ദിവസം വൈകിട്ട് ഒരു വണ്ടി നിറച്ച ആൾക്കാരിവിടെ വരുന്നു. അങ്കിള് പോയോന്ന് എനിക്കറിയില്ല, വിൽസൺ അങ്കിളാണല്ലോ. ഒരു വണ്ടി നിറച്ച ആളുകൾ, ഞാനിങ്ങനെ അന്തം വിട്ട് നിൽക്കുക. എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ വന്ന ഞാനൊക്കെ വളരെ പ്രയാസപ്പെടും. എന്നാൽ അപ്പച്ചനും അമ്മയും അവർ വരുന്നത് ദൈവദൂതന്മാർ വരുന്നത് പോലെയാണ്. വിൽസൺ അങ്കിളൊക്കെ എവിടെയോ മിനിസ്ട്രി കഴിഞ്ഞാണ് വരുന്നത്. ഒരു ജീപ്പ് നിറയെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് ഉടനെ അമ്മ പോയി അവർക്ക് കാപ്പിയിൽ ഒരു വാക്കുപോലും പിറുപിറുത്ത് പറയാതെ ഓടിപ്പോയി അവർക്ക് കാപ്പി ഇട്ട് കൊടുക്കുന്നു. അവരന്ന് രാത്രി കഴിച്ചിട്ടാണ് വന്നത്. ഹോളിലെല്ലാവർക്കും പായൊക്കെ വിരിച്ച് ഞങ്ങളുള്ള സൗകര്യത്തിലെല്ലാം കൊടുത്തു. രാവിലെ അമ്മ അതിരാവിലെ എഴുന്നേറ്റ് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതെല്ലാം എന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. അപ്പച്ചൻ്റെ ആ കെയറിങ്ങും അപ്പച്ചൻ്റെ ഒരു സന്തോഷമൊക്കെ അന്നേരം കാണേണ്ടതായിരുന്നു. ഇതൊക്കെയും കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പിതാവിൽ നിന്നും
മാതാവിൽ നിന്ന് മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് കരുതുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെക്കാളേറെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതൊക്കെ ഒക്കെ തോന്നിയിട്ടൊക്കെയുണ്ട്. ഞാൻ സത്യം പറയുകയാണ്, 1 കിലോ ഇറച്ചി വാങ്ങിക്കുകയാണെങ്കിൽ അന്ന് ഇവിടെ ആരെങ്കിലും കാണും, ഇല്ലെങ്കിൽ വിളിക്കും. ഇനിയിപ്പോൾ ആരെങ്കിലും വന്നില്ലെങ്കിൽ വിളിക്കും, ആരെങ്കിലും വിളിച്ച് അവർക്ക് വെച്ച് ഞാൻ ദൈവമുമ്പാകെയാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അതൊക്കെ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അതിൻ്റെയൊക്കെ ആഴം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരു 1-2 അനുഭവം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പാസ്റ്ററങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഒരു ദിവസം ഞാൻ ഇവിടെ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ എവിടെയോ പോയിട്ട് വന്നതാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞങ്ങൾ കുറച്ച് സാമ്പത്തിക ഞെരുക്കത്തിലൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഉള്ള ചോറൊക്കെ വെച്ച് അങ്ങനെ അന്ന് ഉച്ചയ്ക്ക് വളരെ കുറച്ച്, ഞാനും അമ്മയും ഷിനോമോനും അപ്പച്ചനും ഉള്ളു. അച്ചച്ചൻ കണ്ണൂരാണ്, ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഉള്ള ചോറൊക്കെ ഞങ്ങൾ കഴിച്ച്, അപ്പച്ചനുള്ള ചോറ് ഞങ്ങൾ വിളമ്പി ഒരു പാത്രത്തിൽ വെച്ചിട്ട് അപ്പച്ചൻ കയറി വന്നു. വെള്ളം കുടിച്ച് അപ്പച്ചൻ്റെ ചാരുകസേരയിൽ വന്ന് ഇരിക്കുന്ന സമയത്താണ് വേറൊരു ദേവദാസൻ ആ ഗേറ്റിൻ്റെ അവിടെ കടന്നു വരുന്നത്. ആ ദേവദാസനെ കണ്ട ഉടനെ അപ്പച്ചൻ, ആ വാ കഴിക്ക് വന്നിരിക്ക. ഞാനും അമ്മയും മുഖത്തോടും മുഖം നോക്കി. ഞങ്ങൾക്കാകെ ടെൻഷനായി, സ്ത്രീകൾക്കാണല്ലോ അതിൻ്റെ ടെൻഷൻ വളരെ. ഞങ്ങൾ എന്ത് ചെയ്യും, അങ്ങനെ അപ്പച്ചൻ കഴിച്ചിട്ടില്ല. അപ്പച്ചന് കാര്യം മനസ്സിലായി. അപ്പച്ചൻ ഉടനെ തന്നെ അമ്മോട് പറഞ്ഞു, ആ ചോറെടുത്ത് കൊടുക്ക്, ആ പാസ്റ്ററിനെ വിളമ്പി കൊടുക്ക എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. ഒരു ദിവസം ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. ആകെ സ്തോത്ര കാഴ്ച പാത്രത്തിൽ വെറും 50 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ദേവദാസൻ വീട്ടിൽ കയറി വന്നപ്പോൾ ആ 50 രൂപ എടുത്ത് അപ്പച്ചൻ കൊടുത്തത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അപ്പം ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു, ദൈവം ഇനി എന്ത് ചെയ്യും എന്ന്. എന്നാൽ ഇതൊക്കെ എന്നെ പഠിപ്പിച്ച പാഠങ്ങളായിരുന്നു. ഞാൻ തീർച്ചയായിട്ടും പറയുകയാണ്, ഈ ഭവനത്തിൽ വന്നത് എൻ്റെ വിശ്വാസ ജീവിതത്തിന്, എൻ്റെ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലുള്ള ജീവിതത്തിന് ഒക്കെ എനിക്കൊരു മുതൽക്കൂട്ടായിരുന്നു. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെല്ലാം ഞങ്ങൾ ദൈവമുമ്പാകെ തീരുമാനമെടുക്കുകയാണ്. അപ്പച്ചൻ വെച്ചിട്ട് പോയ പാത എത്രത്തോളം ഞങ്ങൾക്കത് ഇതുപോലെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയില്ല. എങ്കിലും ഞങ്ങളാൽ ആവും വിധമെല്ലാം കർത്താവിന് വേണ്ടി പോരാടുവാൻ ഞങ്ങളെല്ലാവരും തയ്യാറാണ്. എല്ലാവരും ആ തീരുമാനത്തിലാണ്. ഞങ്ങളുടെ സഹോദരിയെ ഓർത്ത് പ്രത്യേകാൽ പ്രാർത്ഥിക്കുക. അവൾ വളരെ ഭാരത്തോടെയായിരിക്കുന്നു. അവൾക്ക് അവിടെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല. അവരെ കുടുംബമായി വളരെ വേദനയോടെ ായിരിക്കുന്നു. അവൾ ഒത്തിരി ആഗ്രഹിച്ചതാണ് അപ്പച്ചനെ വന്ന് കാണണമെന്നും അപ്പച്ചൻ്റെ കൂടെ നിൽക്കണമെന്നൊക്കെ, ഒന്നും സാധിച്ചില്ല. നിങ്ങൾ അവളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അതുപോലെ അമ്മയെ ഓർത്ത് പ്രത്യേകാൽ പ്രാർത്ഥിക്കുക. ഞങ്ങൾക്കെല്ലാം നഷ്ടമാണ്. ഞങ്ങളുടെ ആ നഷ്ടം ഒന്നും നികത്താൻ ആർക്കും കഴിയുകയില്ല. എങ്കിൽ തന്നെയും ഞങ്ങളൊക്കെയും കുടുംബങ്ങളാണ്. ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ കാലക്രമേണ ഞങ്ങളുടേതായ കാര്യങ്ങളിലെല്ലാം മുഴുകും. എന്നാൽ പ്രിയമാതാവ് വളരെ വേദനയോടെയാണ് എനിക്കറിയാൻ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ അമ്മയുടെ കൂടെ കിടന്നതാണ്. അമ്മ എല്ലാവരും ഉള്ളപ്പോഴിങ്ങനെയൊക്കെ നടക്കുന്നു. എന്നാൽ പലപ്പോഴും മാറിയിരുന്നു പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടതാണ്. നിങ്ങളെല്ലാവരും അമ്മയെ ഓർത്ത് പ്രത്യേകാൽ പ്രാർത്ഥിക്കണം. പിടിച്ചേക്ക് പാസ്റ്റർ ഇല്ല എന്ന് വിചാരിച്ച് ഈ ഭവനത്തിൽ ആരും കടന്നു വരാതിരിക്കരുത്. നിങ്ങളെല്ലാം പഴയതിനേക്കാൾ അപ്പുറമായി ഞങ്ങളെല്ലാവരെയും ഓർത്ത്, പ്രത്യേകിച്ച് അമ്മയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ഭവനത്തിൽ കടന്നു വരണം. എന്നും ഈ ഭവനം ദൈവമക്കൾക്ക് വേണ്ടി തുറക്കപ്പെട്ടതാണ്. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പച്ചൻ പോയി എന്ന് വിചാരിച്ച് ഒരിക്കലും ഈ ഭവനം ദൈവമക്കൾ കടച്ചിടുകയില്ല. ദൈവമക്കൾ എന്നല്ല, ഞങ്ങളുടെ ദേശക്കാർക്ക്, ഞങ്ങളുടെ അയൽവക്കംകാർക്ക്. ഞങ്ങളുടെ അയൽവക്കത്തുള്ളൊരു ചേച്ചി എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, അപ്പച്ചൻ ആ ചാരുകസരയിൽ കിടക്കുന്നത് കാണുന്ന തന്നെ ഞങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് പറഞ്ഞു. ഇന്ന് പകൽക്കാലം നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരുപാടൊന്നും ഇനിയും പറഞ്ഞ് ദീർഘിപ്പിക്കുവാനില്ല. എന്നാൽ എൻ്റെ പേഴ്സണൽ ലൈഫിൽ, ആത്മീക വിഷയത്തിൽ, കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ്, ആരെ പോലെയാകണം സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ ആരെ പോലെയാകണം എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനൊരുത്തരം എൻ്റെ പിതാവാണ്. നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാനിതൊരിക്കലും അപ്പച്ചനെ ഇങ്ങനെ കിടത്തിക്കൊണ്ട് പറയുന്നതല്ല. അപ്പച്ചൻ്റെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ അനുകരിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്നാലും അങ്കിള് പറഞ്ഞ പോലെ തലമുറ മാറുമ്പോൾ നമുക്കെല്ലാതിൻ്റെ വ്യത്യാസങ്ങൾ വരും. നിങ്ങളെല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ കരുതുകയും ചെയ്തു വന്ന എല്ലാവരെയും ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം എനിക്കൊന്നേ നിങ്ങളോട് പറയുവാനുള്ള, ഞങ്ങൾ ആരും ഇവിടെ അലമുറയിട്ട് കരയാത്തത് എന്തുകൊണ്ടാണെന്ന്, ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. ഞങ്ങളുടെ പിതാവ് സ്വർഗത്തിലുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോകും. അവിടെ ചെന്ന് ഞങ്ങളുടെ യേശു അപ്പച്ചനോട് കൂടെ ഞങ്ങളുടെ പിതാവിനെ കാണുമെന്നുള്ള വലിയൊരു പ്രത്യാശ ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ആരും കരയാത്തത്. ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ അയൽവക്കംകാർ ആരെങ്കിലും ഇന്ന് പകൽ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ സ്നേഹത്തോടെ നിങ്ങളോട് പറയുകയാണ്, നമുക്ക് വേണ്ടി നിത്യജീവൻ ഒരുക്കി
നമ്മളെ കൈവിടാത്ത ഒരു യേശു കർത്താവുണ്ട്. നിങ്ങൾ അവരെ ഹൃദയത്തിൽ സ്വീകരിക്കുക. ഒരു നാളും മരണത്തോളം അന്ത്യം വരെയും എല്ലാവരും വിട്ടുപോകും. ഇത് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം ഇവിടുന്ന് പോകും. അമ്മ ഏകയാണ്, എന്നാൽ അമ്മയുടെ കൂടെ യേശു കർത്താവുണ്ട്. അതുപോലെ തന്നെ അന്ത്യത്തോളവും എല്ലാ നാളവും മരണത്തിനപ്പുറവും നമ്മെ കരം പിടിച്ച് നടത്തുവാൻ യേശു ക്രിസ്തു മതിയായവനാണ്. നന്ദിയോടെ സ്തോത്രം.